season 2. ആയിരം ദീപങ്ങൾക്ക് വെളിച്ചം പകർന്നിട്ടാണ് ഓരോ മെഴുകുതിരിയും കത്തി അണയുന്നത്. ഈ വേദിയിലും അതുപോലെ ആയിരം മനസ്സുകൾക്ക് സന്തോഷം നൽകിയിട്ടാണ് ഓരോ നിമിഷവും അവസാനിക്കാറുള്ളത്. കൗതുകങ്ങൾ ഉളുപ്പിച്ചുകൊണ്ട് ഇവിടെ ഇതാ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് ഞങ്ങളുടെ മത്സരാർത്ഥികൾ ഇന്നും തയ്യാറാണ്. വെൽക്കം ടു അനദർ ഫാബുലസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. കോമഡി സ്റ്റാർസിലെ ഇന്നത്തെ സെലിബ്രിറ്റി ഗസ്റ്റിന് സ്വാഗതം, രൂപശ്രീ. സ്റ്റുഡിയോ ഓഡിയൻസ് ആയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ട്രിവാൻഡ്രം കോസ്മോപോളിറ്റൻ ഹോസ്പിറ്റലിലെ ജീവനക്കാരും കുടുംബാംഗങ്ങളുമാണ്. സോ വെൽക്കം ടു ദ ഷോ. ഇവിടെ ഇതാ ടാലന്റ് വേഴ്സസ് ടെക്നോളജി എന്നുള്ളൊരു പെർഫെക്റ്റ് ബ്ലെൻഡുമായിട്ട്, ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു കൺസെപ്റ്റുമായിട്ട് എത്താൻ പോവുകയാണ് പാട്ടും ജീവിതവും എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇതാണ് കുണ്ടാങ്കടവ് പഞ്ചായത്തിലെ കുമാരേട്ടന്റെ ചായക്കട. നാലാളറിയുന്നൊരു പാട്ടുകാരനാകാൻ കൊതിച്ച് എങ്ങും എത്താതെ പോയ ആളാണ് പാവം കുമാരേട്ടൻ. അതുകൊണ്ടെന്താ, ഈ തനിനാട്ടുപുറത്തുകാരന്റെ ഗസലുകളും നാടൻ പാട്ടുകളുമൊക്കെ ആസ്വദിക്കാനുള്ള ഭാഗ്യം ഈ ചായക്കടയുടെ പരിസരവാസികൾക്ക് മാത്രം സ്വന്തം. കുമാരേട്ടോ, ഗസല് ചേർത്തൊരു അസല് കട്ടൻ ചായ, മധുരം കൂട്ടിയേ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ നിങ്ങളുടെ ചായ, പോയി കുടിക്കൂ. എന്നിട്ട് കെണിച്ച് കാണിക്കാതെ പൈസ കൂടെ തരണേ. ആഹാ, സ്ഥിരം കഷി എത്തിയല്ലേ. ഒരു ചായ പാലില്ല, എങ്കിലൊരു കട്ടൻ വെള്ളമില്ല, പിന്നെന്തുണ്ടെനിക്കു നൽകാൻ. പറ്റുകൾ തീർക്കാത്ത ബുക്കുകൾ മാത്രം, മങ്ങിയ പറ്റുകൾ കണ്ടുമടുത്തു, ബുക്കുകൾ ഇനി വേണ്ട. എന്നാ പറ്റുകളും വേണ്ട. എന്നാ പിന്നെ സംഗതിയൊന്നും ഇല്ലാതെ ഒരു ഗ്ലാസ് ചൂടുവെള്ളമെങ്കിലും താ. എന്റെ പാട്ടും കട്ടനും കൊണ്ട് നിങ്ങളെ വേറെ നിറഞ്ഞ്, എന്റെ പേരെ നിറയണമെങ്കിലേ എനിക്ക് തരാനുള്ള പറ്റുകാച്ചു കൂടെ തരണം. അതൊക്കെ തരാമടോ, നീ സമാധാനപ്പെട്. പിന്നെ നീ കാശ് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഒരു സത്യം പറയാം, നിന്റെ പാട്ടിന്റെ ഇടയ്ക്കുള്ള സംഗതി കുറച്ചുകൂടി ശരിയാവുന്നുണ്ട്. പിന്നെ ഈ ചൂടുവെള്ളത്തിൽ കുറച്ച് തേലപ്പൊടി ഇട്ടിരുന്നെങ്കിൽ കട്ടനായിട്ട് കുടിക്കാമായിരുന്നു. ആ അങ്ങനെ ഇപ്പൊ ഓസിന് കുടിക്കണ്ട. എന്റെ ആശാനെ, ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി പഞ്ചായത്ത് പൈപ്പിന്റെ ഫ്രണ്ടിൽ നോക്കിയപ്പോ അവിടെ പെണ്ണുങ്ങളുടെ ഒരു വനിതാ മതില്. അതിലെന്താടാ, ആ വനിതാ മതിലിന് ചെറിയൊരു വിള്ളൽ ഉണ്ടാക്കി നീ വെള്ളം കൊടുത്തോണ്ട് വരാൻ വയ്യായിരുന്നോ? കൊള്ളാം, അതില് വിള്ളല് വീഴ്ത്തിട്ട് വേണം എനിക്ക് പൊള്ളലേൽക്കാൻ. എന്റെ ആശാനെ, ശബരിമല വിഷയത്തിൽ പൈപ്പിൻ ചോട്ടിലെ സ്ത്രീകൾ രണ്ടു തട്ടാണെങ്കിലും എന്നെ ഇടക്ക് കയറ്റാത്ത കാര്യത്തിൽ അവര് ഒറ്റ കെട്ടായിരുന്നു.
അവരെന്നോട് ഒറ്റ സ്വരത്തിൽ പറയുക, പോയി ക്യൂ നിൽക്കണമെന്ന്. ഇങ്ങനെ ഒരു ചുണയില്ലാത്തവൻ ആണായിട്ടും പെണ്ണായിട്ടും എനിക്കുള്ള ഒരേ ഒരു പണിക്കാരന് പറഞ്ഞിട്ട് എന്താ കാര്യം? കുമാര, നീ അത് മാത്രം പറയരുത്. ഇവൻ പാവം മാടുപോലെ പണിയെടുക്കും, പക്ഷെ ആണായിട്ടും പെണ്ണായിട്ടും നിനക്ക് ആകെയുള്ള ഒരു പൊന്നാര മോനുണ്ടല്ലോ, അവനെയാ നീ പറഞ്ഞു നേരെയാക്കേണ്ടത്. ഇനി തീരം തേടും തിരയുടെ പാട്ടിൻ ആടലയത്തിൽ, ഇനി പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ, കാമമുറക്കമുണർന്നു വിലാസിനിയായി. നർത്തനം തുടരൂ മോഹിനി. ഡിയർ ഫ്രണ്ട്സ്, പ്ലീസ് തേച്ച് മുകളിലോട്ട് വിടരുത്. ഒരു സെക്കൻഡ്, ഇതിപ്പോ ഞാൻ ചെയ്യുന്ന എത്രാമത്തെ ടിക്ടോക്ക് ആണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ലൈക്ക് തന്നില്ലെങ്കിൽ സാരമില്ല, കമന്റ് ബോക്സിൽ കയറി ആര് തെറി വിളിക്കരുത്. കഴിഞ്ഞ തവണ ഞാൻ ഒടിയന്റെ ഗെറ്റപ്പ് വന്നപ്പോ എന്റെ കൈയടിച്ചൊടിക്കുമെന്ന് പറഞ്ഞ് എനിക്ക് ഒടിവെച്ച തടിയുള്ള കുറെ പേര് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്നത്തെ ചലഞ്ച് ഭയങ്കര ക്ഷീണമായി പോയി. അച്ഛാ, ഒരു ചായ. എടാ, നിനക്ക് നാണമില്ലടാ ഇങ്ങനെ ഏത് നേരവും ഡിങ്ഡോങ് കളിച്ചു കിടക്കാൻ. ഡിങ്ഡോങ് അല്ലച്ചാ, അത് കോളിംഗ് ബെല്ല്, ഇത് ടിക്ടോക്ക്. ആ, അധികമായ രണ്ടും ഒരുപോലെ ശല്യം തന്നെയാടാ, ഈ കോളിംഗ് ബെല്ലും ടിക്ടോക്കും. അതെ, അച്ഛൻ പഴഞ്ചനായതുകൊണ്ട് തോന്നുന്നതാ. ഗസല് പാടി ഒരിടത്തും എത്താത്തതിന്റെ കോംപ്ലക്സ്. അച്ഛൻ നോക്കിക്കോ, ഞാൻ ഇതുവഴി പിടിച്ചു കയറി നാലാൾ അറിയുന്ന ഒരു കലാകാരനാവും. അച്ഛൻ അപ്പോഴും ഇവിടെ കിടന്ന് ചായ അടിച്ച് ജീവിതം തീർക്കും. ഓ, അത് താരമില്ലടാ, എന്റെ പാട്ടേ ഇവിടെ ചായ കുടിക്കാൻ വരുന്നവര് മാത്രം കേട്ടാ മതി. എന്നാ ചായ? അയ്യോ, പാലില്ലേ? പാല്? എടാ, പാൽക്കാരി പെണ്ണ് പാല് കൊണ്ടുവരണ്ടേ? എന്നാ പിന്നെ അവള് വന്നിട്ട് ചായ കുടിക്കാം. ആ വരുന്ന സമയം കൊണ്ട് ഞാൻ അടുത്ത ചലഞ്ച് റെഡിയാക്കട്ടെ. അത് പിന്നെ എണീക്കാൻ ഇത്തിരി താമസിച്ചത് കൊണ്ടല്ലേ. നേരത്തെ എണീക്കണമെങ്കിൽ എന്നെ പോലെ വെളുപ്പിന് അലാറം വെച്ച് എണീക്കണം. വെളുപ്പിന് കിടന്ന് അലറി വിളിച്ചാ നാട്ടുകാരൊക്കെ കേക്കൂലേ? അയ്യോ, അലറി വിളിച്ചെണീക്കാനല്ല, അലാറം വെച്ച് എണീക്കണമെന്ന്. അയ്യടാ, എനിക്ക് അലാറം ഒന്നും വേണ്ട, ഞാൻ വെളുപ്പിൽ എണീക്കും. ഞങ്ങളുടെ പശുവാ എണീക്കത്തത്. പിന്നെ ഒരുവിധം പശുവിനെ എണീപ്പിച്ച് പാല് കറന്നിട്ട് നോക്കിയപ്പോ പൈപ്പിൽ വെള്ളം ഇല്ല. ആഹാ, അപ്പൊ ഇത്ര നാളും നീ പാലില് വെള്ളം ചേർത്ത് നീ എന്നെ പറ്റിക്കായിരുന്നല്ലേടി. അയ്യോ, പാലില് വെള്ളം ചേർക്കാനല്ല, എനിക്ക് കുളിക്കാനാ. പിന്നെ പുഴയെ പോയി കുളിച്ചിട്ട് വന്നപ്പോ ഇത്തിരി താമസിച്ചു. ചുമ്മാ കള്ളം പറയല്ലേ, രാവിലെ അവിടെ സുജാതയും ചന്ദ്രയും രവണി അല്ലാതെ ഒറ്റ കുഞ്ഞുങ്ങളില്ലായിരുന്നു. ആ പുഴക്കട മുഴുവൻ ഞാൻ അരിച്ച് പിറക്കി നോക്കിയതല്ലേ. നിങ്ങൾ എന്തിനാ മനുഷ്യ അവിടെ പോയത്? മീൻ പിടിക്കാൻ. മീൻ പിടിക്കാനല്ല, സീൻ പിടിക്കാൻ. എന്തിനടി എന്നെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നത്? എടി കൊച്ചെ, എങ്ങനെ കരയല്ലേ? ഇനി ആ കണ്ണീര് കൂടി വീഴ്ത്തി പാലിനകത്ത് വെള്ളം കൂട്ടരുത്. എന്നാൽ ഈ പാവം എന്നെ നിങ്ങൾ പാലില് വെള്ളം ചേർത്ത് കള്ളിയാക്കിയില്ലേ? ഷേ, എന്തിനാ ചേ ഈ പാവത്തിനിട്ട് കരയിപ്പിക്കുന്നത്? ഒന്നാമത് ശരിക്കും വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇനങ്ങളാണ് ഈ പാൽക്കാരിയും കറവക്കാരനും ഒക്കെ. അതിനെ കൂടി ഇല്ലാതാക്കരുത്. നീ കരയാതടി, നിനക്കൊരു കാര്യം അറിയോ? എന്റെ അമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ. സിറ്റുവേഷനിലെ അമ്മയെ കൊണ്ട് ഞാനൊരു കിടുക്കൻ ടിക്ടോക്ക് ചെയ്യിച്ചേനെ. ഓണാ പ്രാന്താ, പ്രാന്ത നിങ്ങളെ പോയി. എന്തായാലും ഒറ്റയ്ക്ക് ഇന്ന് കരയല്ലേ, ഞാൻ ഒരു കമ്പനി തരാം. ഇങ്ങ വന്നേ, ഈ മൊബൈലിട്ടൊന്ന് നോക്കി. അയ്യോ സോറി, ഇഷ്ടായില്ലേ. എന്നാ നമുക്ക് വേറെ ട്രൈ ചെയ്യാം. അച്ഛാ, ഇത് പാട്ടുപാടിയതല്ല, പാട്ടിലൂടെ എന്നോട് എന്തോ പറഞ്ഞതാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായേ. ഒന്ന് നിർത്തടാ. മലരി മതി, നിർത്തി. രണ്ട് സൂപ്പർ ആയിരുന്നു ഈ രണ്ട് ടിക്ടോക്കും ഞാൻ പൊളിച്ചു. ഒന്ന് നിർത്തടാ, നിന്റെ കൂട്ടൊന്നുമല്ല കൊച്ച്, കൃഷിപ്പണിയും തേനീച്ച വളർത്തലും പാട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കൊച്ചാ. കുട്ടി, ഒരു തേനീച്ചയ്ക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. നിന്റെ ഈ പാൽക്കാരി കോലം മാറ്റി
നിന്നെ ഞാൻ എന്റെ ഹണീബി ആക്കും. അയ്യടാ, എനിക്ക് കോലോ മാറണ്ട, ഈ ആളുടെ ഹണീബി ആവണ്ട. ഒരു പണിയും ചെയ്യാതെ നടക്കുന്ന ഈ ടിക്ടോക്കുകാരനെക്കാൾ എനിക്കിഷ്ടം ടക് ടക് എന്ന് പണി ചെയ്യുന്ന ആ ചേട്ടനെയാ. സുവർണ നൂലിലെ അക്ഷരങ്ങൾ, അതിലെന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. അതെ, നമുക്ക് ഒരുമിച്ച് പുതിയൊരു ടിക്ടോക്ക് ഉണ്ടാക്കിയാലോ? നീ ആദ്യം പോയി ഒറ്റയ്ക്കൊരു പഴക്കേക്ക് ഉണ്ടാക്ക്, എന്നിട്ട് നിനക്ക് ടിക്ടോക്ക് ഉണ്ടാക്കാം. ഒറ്റ സിറ്റുവേഷനും ഞാൻ കൈവിടൂല. ഈ സിറ്റുവേഷന് പറ്റിയൊരു ടിക്ടോക്ക് എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ എന്തിനും ചെയ്, ഞാൻ പോണു. കഷ്ടം തന്നെടാ. എടാ, നിനക്ക് ഈ കോലംകെട്ടിലൊക്കെ മതിയാക്കി വല്ല ജോലിക്കും പൊക്കൂടെ? കോലംകെട്ടലൊന്നും അല്ല, ഇതൊരു കലയാണച്ചാ. അത് മാത്രമല്ല, ഇത് പണിയല്ലെന്ന് ആരാ പറഞ്ഞേ? ഞാൻ തന്നെ ഷൂട്ട് ചെയ്യണം, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം, ഞാൻ തന്നെ മിക്സ് ചെയ്യണം. അങ്ങനെ എത്ര പണികളാണെന്നറിയോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത്? ഇതൊന്നും അച്ഛൻ കാശുമുടക്കി പഠിപ്പിച്ചതൊന്നല്ലല്ലോ. അച്ഛൻ നോക്കിക്കോച്ചാ, ഒരു ദിവസം എന്റെ ഈ സൃഷ്ടികളൊക്കെ വയറിലാകും. ഉവ്വ, ഞാനിവിടെ കിടന്ന് പണിയെടുക്കുന്നുണ്ടോ നിന്റെ വയറിലോട്ട് വല്ലതും പോകുന്നത്? വളർത്തിയില്ലെങ്കിലും തളർത്തരുത് അച്ഛാ. അച്ഛന് രക്ഷപ്പെടാൻ പറ്റാത്തതിന്റെ അസൂയാണ് അസൂയ കോംപ്ലക്സ്, അതും ചായക്കട കോംപ്ലക്സ്. വന്നല്ലോ അച്ഛന്റെ പഴയ രക്ഷപ്പെടാത്ത ഗ്യാങ്ങിലെ തബലിസ്റ്റ്. ഇനിയിപ്പോ നിങ്ങൾ ഈ ഗസലുകാരുടെ ഇടയിൽ ഈ ടിക്ടോക്കുകാരൻ ഒരു ബാധ്യതയാവും, അതുകൊണ്ട് ഞാൻ പോണു. കുമാരാ, രായ്കുട്ടി, നീ എവിടെയായിരുന്നാ? ഞാൻ സംഗീതത്തിന്റെ അനന്ത സാഗരത്തിലായിരുന്നു. ഓ ഭാഗ്യവാൻ, നീ എങ്ങനെ രക്ഷപ്പെട്ടല്ലോ. എവിടെ രക്ഷപ്പെടാൻ, സംഗീത ലോഡ്ജിലും അനന്ത സാഗരം ടൂറിസ്റ്റ് ഹോമിലും സെക്യൂരിറ്റി ആയിരുന്നു. ഇപ്പൊ ചന്തമുക്കിലെ ലോട്ടറി കച്ചവടം. ഇന്നത്തെ തലമുറയ്ക്ക് നമ്മളെ ഒന്നും വേണ്ടടാ. അതെ അതെ, പണ്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ അവസരങ്ങളും കുറവായിരുന്നു. പണ്ടത്തെ നമ്മുടെ ഗസൽ രാവുകളൊക്കെ എന്ത് രസമായിരുന്നതാ. സത്യമാണ്, ഞാനും നീയും സുലൈമാനും ഒക്കെ ചേർന്ന് സുലൈമാനിയും കുടിച്ച്. അതൊരു കാലം. എന്നാ പിന്നെ ആ പഴയ ഗസലൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തൂടെ. അകത്ത് പൊടിയടിച്ച് കിടക്കുന്ന തബലയും ഹാർമോണിയം ഒക്കെ ഞാൻ പൊടി തുടച്ച് വെച്ചിട്ടുണ്ട്. കുമാരാ, കുറെ കാലമായി നമ്മളൊന്ന് കൂടിയിട്ട് നമുക്ക് ഇന്നൊന്ന് പെരുപ്പിച്ചാലോ? പെരുപ്പിക്കുന്നൊക്കെ കൊള്ളാം, ഇതും കേട്ട് നാട്ടുകാരും ഒന്ന് എടുത്ത് പറപ്പിക്കരുത്. അങ്ങനെ കളിയാക്കല്ലേ, പാവങ്ങളല്ലേ. അവരുടെ പാട്ട് കൂടി ഷൂട്ട് ചെയ്ത് ആ ടിക്ടോക്കിനകത്തോട്ടൊന്ന് ഇട്. ഡേ, ഈ സൈസൊന്നും അതിനകത്ത് എടുക്കാവൂല. എന്നെ വയസ്സുകാലത്ത് തെറിയാൽക്കാനുള്ള ചങ്കുറപ്പുണ്ടെങ്കിൽ ഇടാ. കണ്ണ് കളിക്കുന്നത് കാണാൻ കൊള്ളാം, അത് കണ്ട് കാള കളിച്ചാലോ. അപ്പൊ കുളിസീൻ പിടിക്കാൻ മാത്രമല്ല, മെസ്സേജ് പറയാനും അമ്മ അവൻ അറിയാം. അതെ, ഈ പാവങ്ങളൊന്ന് ജീവിച്ചു പൊക്കോട്ട്. എന്നാ പിന്നെ രായ്ക്കുട്ടി, നമുക്കങ്ങ് തുടങ്ങിയാലോ. ആ, സ്വന്തം അച്ഛനായി പോയില്ലേ, ഇനി ഞാൻ ഷൂട്ട് ചെയ്തില്ല എന്ന് വേണ്ട. ചെയ്യാം, ശരി, തുടങ്ങിക്കോ. കണ്ണു നട്ടു കാത്തിരുന്നിട്ടും, കണ്ണു നട്ടു കാത്തിരുന്നിട്ടും. കണ്ണു നട്ടു കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പു തോട്ടം കട്ടെടുത്തതാരാണ്? ഓ, കട്ടെടുത്തതാരാണ്? പൊന്നു കൊണ്ടു വേലി കെട്ടിട്ടും എൻ്റെ കൽക്കണ്ടക്കിനാവ് പാടം കൊയ്തെടുത്തതാരാണ്? കൊയ്തെടുത്തതാരാണ്? കുമ്പിലിൽ വിളമ്പിയ പൈപാല നോർത്തു ഞാൻ അമ്പിളി കിണ്ണത്തെ കൊതിച്ചിരുന്നു. അന്നത്തെ അന്തിയിൽ ആ താഴപാത്രത്തിൽ അമ്മതൻ കണ്ണീരു തിളച്ചിരുന്നു.
അങ്ങനെ ഞാനിന്നും കരഞ്ഞിരുന്നു. ഇത്ര കൈയടിക്കാൻ മാത്രമൊന്നുമില്ല, കുഴപ്പമില്ല. ആ എന്തായാലും ഞാൻ ഷൂട്ട് ചെയ്തിട്ടിട്ടുണ്ട്, ആര് ലൈക്ക് അടിക്കാനൊന്നും പോണില്ല. എന്റെ പാൽക്കാരി പെണ്ണ് തന്നെ വൈറലാവും ഇത് പൊളിയും. കുമാര സത്യം പറ, ഈ പാട്ട് പാടിയപ്പോ നീ നിന്റെ പഴയ കാമുകിയെ ഓർത്തില്ലേ? അവളെ മാത്രമല്ലടാ, മരിച്ചുപോയ എന്റെ ഭാര്യ വരെ ഞാൻ ഓർത്തു. എന്നാലും നീ ആദ്യം സ്നേഹിച്ച ചാരുലതയെ നിനക്ക് അങ്ങനങ്ങ് മറക്കാൻ പറ്റൂ? ഒന്ന് പോടാ, ഞാൻ സ്നേഹിച്ചു, അവളുടെ അച്ഛൻ അവളെ നിർബന്ധിച്ച് വേറെ കെട്ടിച്ചു, ഇപ്പോഴെന്റെ മനസ്സിൽ അങ്ങനൊന്നും ഇല്ലടാ. ഞാൻ ഇപ്പോഴത് പറയാനൊരു കാര്യമുണ്ട്, കല്യാണം കഴിഞ്ഞ് ആഫ്രിക്കയ്ക്ക് പോയ അവള് കെട്ടിയവരുമായിട്ട് ഇപ്പൊ ലീവിന് വന്നിട്ടുണ്ട്. എന്തായാലും ഇവിടെ വന്നൊരു ചായ കുടിക്കാതിരിക്കില്ല. ചാരു കുമാരേട്ടാ, കുറുമ്പ് മഴക്കോള് തിങ്ങിയ കത്തു നീട്ടി നീ പോയ സുഖാണോ കുമാരേട്ടാ? പിന്നെ നന്നായി തേച്ച ഒരു ഷർട്ട് എടുത്തിട്ട സുഖം. ചാരുന്ന് സുഖമാണോ? തേച്ചിട്ട് പോയ ആ തേപ്പൂട്ടി ഒരു ചൂടും ഇല്ലാതെ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. കെനിയയിലെ ബാർലി ഉണ്ട കഴിക്കുമ്പോഴൊക്കെ കുമാരേട്ടന് ഉണ്ണിയപ്പത്തെ കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട്. ചാരു കെനിയെന്ന് ഒറ്റയ്ക്കാന്ന് വന്നത്? ഏയ് ഏട്ടനുണ്ട്. ഇതേതാ ഈ കാട്ടുമാക്കാൻ? അയ്യോ, ഞാൻ കാട്ടുമാക്കാനല്ല, ഞാൻ അനിയൻ കുഞ്ഞ് കെനിയയിൽ ബെനിയൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇവളുടെ കെട്ടിയവളാ. അല്ല, ഇവളെന്റെ ഭർത്താവാണെന്ന്. അയ്യോ, മുടിയാനായിട്ട് ഞാൻ ഇവിടെ ഭർത്താവാണെന്നാ. ഞങ്ങളാരും ഒന്നും ചോദിച്ചില്ലല്ലോ. മ്ലേച്ഛം, ഇതൊക്കെ ആരടിവേ? ഇത്ര കൾച്ചറില്ലാത്ത ആൾക്കാര്. പിന്നെ പറയുന്ന ആൾക്ക് ഭയങ്കര കൾച്ചറാ. ആര് പറഞ്ഞു കൾച്ചറില്ലെന്ന്? എന്റെ മൂന്നനിയത്തിമാർക്ക് അവിടെയാണല്ലോ ജോലി. എവിടെ? അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലോ. ഓ, ഈ മണ്ഡലം എങ്ങനെ സഹിക്കുന്നു? അത് പിന്നെ ഞാനായിരുന്നു ആദ്യം നഴ്സിംഗ് ജോലി ഇട്ടിട്ട് കെനിയെ പോയത്. പിന്നെ ചേട്ടന് പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ജോലിയൊന്നും ഇല്ലാത്തതാണ് ചേട്ടനെ കൂടി അങ്ങോട്ട് കൊണ്ടുപോയെന്നേ ഉള്ളൂ. അപ്പൊ സാരിത്തുമ്പ വിസയിലാണ് പോയത്. അപ്പോ പിള്ളേരൊക്കെ? പിന്നെ രണ്ടു കുട്ടികളാ, മൂത്തൾക്ക് ജോലിയൊക്കെ ആയി. ഓഹോ, അപ്പൊ അവൻ വല്ലതൊക്കെ തരുവോ? ആ മൂത്തവൻ തരണം തരണമെന്നും പറഞ്ഞിങ്ങനെ ട്യൂൺ ചെയ്ത് നിക്കുന്ന. ഞാൻ ഒഴിഞ്ഞു മാറി അങ്ങ് നടക്കുക. അതേതായാലും നന്നായി. എന്നേട്ടാ? ഇനി എന്റെ നിറമുള്ള ആ കറുത്ത വിമാനത്തിന്റെ പോക്ക് കണ്ടിട്ട് നമ്മുടെ കെനിയയിലെ സ്റ്റാൻഡിൽ കിടന്നോടുന്ന വിമാനമാണോന്നൊരു സംശയം. ഉണ്ടായിരിക്കടി ഓടി ഓടുന്നു. എടി, കെനിയയിലെ പൈലറ്റ് പോയിട്ട് ഞാൻ അന്യ കമ്പനിയാണെന്ന് നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. ഒരു മിനിറ്റ്, ഞാൻ അവനെ വിളിക്കാം. നീ ഉണ്ടായിരിക്കടി, ഞാൻ വിളിക്കാന്ന്. ഹലോ കരീം ഭായ്, നല്ല ഉറക്കമായിരുന്നെന്ന് തോന്നുന്നല്ലോ. ഏ, നിന്നെ കുറിച്ച് ഭയങ്കര പരാതി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നീ എതിരെ വരുന്ന ഫ്ലൈറ്റിന് സൈഡ് കൊടുക്കുന്നില്ലെന്നോ, നീ ഭയങ്കര ഓവർ സ്പീഡാണെന്നും എയർ കട്ടർ ആണെന്നും ചവിട്ടാതെ പോകുന്നൊക്കെ ഭയങ്കര പരാതി കിട്ടിയിട്ടുണ്ട്. അത് വിട്. പിന്നെ വേറൊരു കാര്യം, നീ ഏതായാലും കെനിയയിലോട്ടല്ലേ പോണത്? ഉണ്ടായി, ഞാൻ പറയട്ടെ. പോകുന്നു. നീ കെനിയ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്റെ ഒരു കവർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുവഴി നൈസായിട്ട് വരുമ്പോ ആ വാതലിന്റെ അവിടെ ഇങ്ങോട്ടൊന്ന് തള്ളി ഇട്ടേച്ചാ മതി, ഞാൻ ഓടിക്കാൻ നിങ്ങൾ എടുത്തോളാം. ആശാനെ പുട്ട് തള്ളട്ടാ. നീ തള്ളണ്ടാ, ഈ പുള്ളി ഇവിടെ നിൽക്കുവാണെങ്കിൽ പുട്ടൊക്കെ കുറ്റിക്കാത്ത താനെ വെളി വന്നോളൂ. കേട്ടാ, പിന്നെ ഈ കുമാരേട്ടൻ കാണുന്ന പോലെ ഒന്നല്ലട്ടാ, അല്ല അടിപൊളി പാട്ടുകാരനാ. ഓഹോ, കുമാരേട്ടാ ഇപ്പൊ ഗസലൊന്നും പാടാറില്ലേ? ഈ ചായക്കട പണി കഴിഞ്ഞിട്ട് ബസ്സിലൊക്കെ പോയി പാടാൻ പറ്റുമോ? പിന്നെ ഗസല് ഗസല്, അടിപൊളി പാട്ടുകാരനാ. കൊറേ കാലത്തിന് ശേഷം ആശ ഒരു ഗസല് പാടി ടിക്ടോക്കിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനൊന്നും ഇല്ലെന്നേ, പഴയ ഒരു കൂട്ടുകാരനെ കണ്ടപ്പോ പാടിപ്പോയതാ. ഒരു സന്തോഷം. What did you say? Bugger. Maybe we are poor, foolie, trolley pullers, but we are not bugger. We enjoy this fabulous life because of our certain bread. Let it be the last time. If you dare to say that word once more, or I will pull out your bloody tongue. ഇതെന്റെ മകനാ. ആണോ? 24 മണിക്കൂറും ടിക്ടോക്കിനകത്താ. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ പുതിയ സൃഷ്ടി ജയൻ ബഗേഴ്സ്? നിന്റെ സൃഷ്ടി കൊള്ളാം, പക്ഷെ നിന്റെ അച്ഛന്റെ സൃഷ്ടി പൊളിഞ്ഞു പോയി. ആയാലും ഒരു കാര്യം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുടിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലെ രണ്ട് ചായയും രണ്ട് ഉഴുന്നു വടയിങ്ങിതാ. ഞാൻ ചോദിച്ച രണ്ട് വടയാണ്, അല്ലാതെ ഉണ്ണിയപ്പോ അല്ല.
ചാരുവിന് ഇഷ്ടം ഉണ്ണിയപ്പം ആണ്. അത് തനിക്കങ്ങനെ അറിയാം. ഒന്നും അറിയാത്ത പോലെ. ഇവര് തമ്മിലുള്ള പണ്ടത്തെ പ്രേമം നാട്ടി പാട്ടല്ലേ. എന്തോ നേട്ടാ ഈ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഉണ്ണിയപ്പത്തിന്റെ ടേസ്റ്റ് അവിടെ കിട്ടോ? അതുകൊണ്ടല്ലേ എനിക്ക് ഈ ഉണ്ണിയപ്പം ഇഷ്ടം പറഞ്ഞത്. നിർത്തണേ, നിന്റെ മനസ്സിലൊരു പേര് അറിയാവടി. ഇവിടെ കിടന്ന് പഴയ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കല്ലേ. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ എത്ര നാൾ കഴിഞ്ഞ നാട്ടിലേക്ക് വരുന്നത്? അവിടെ വിളിച്ചു വീട്ടിലോട്ട് പോന്നേ. സോറി, ഞാൻ പെട്ടെന്ന് അവരൊക്കെ പറയുന്നത് കേട്ട് ഞാൻ പെട്ടെന്ന് വല്ലാതെ ഇമോഷണൽ ആയതാണ്. പോവാൻ പറ്റേ? എന്താ, എന്തായാലും വീട്ടിലേക്ക് പോവല്ലേ. ഈ ഉണ്ണിയപ്പം കൊണ്ട് ഇരിക്കട്ടെ. അങ്ങോട്ട് മേടിക്കേട്ടാ. ആ എന്നാ പിന്നെ ഇരിക്കട്ടെ. അയ്യോ വൈറലായേ. അയ്യോ, ഞാൻ ഈ ഉണ്ണിയപ്പം കൈകൊണ്ട് മേടിച്ചതാ ഉള്ളു, തിന്നില്ല. ഉണ്ണിയപ്പം വൈറലായ എന്നല്ല, പിന്നെ ടിക്ടോക്കിൽ വൈറലായി. രാവിലെ എടുത്ത പാൽക്കാരി പെണ്ണ, ഇപ്പൊ എടുത്ത ജയല, രണ്ടുമല്ല. പിന്നെ അച്ഛന്റെ ഗസല്, ആയിരക്കണക്കിന് ലൈക്സ് അച്ഛന്റെ ഗസലിന് ടിക്ടോക്കിൽ കിട്ടിയത്. 100 കമന്റ്സും എല്ലാ അഭിനന്ദനങ്ങളും. എനിക്കാണെങ്കിൽ ഇന്നേ വരെ 12 ലൈക്കിൽ കൂടുതൽ കിട്ടിയിട്ടേ ഇല്ല. എടാ കുമാര, ഇപ്പം നിനക്ക് സന്തോഷമായില്ലേ? എടാ, ശുദ്ധമായ കല ഇന്നല്ലെങ്കിൽ നാളെ അംഗീകരിക്കപ്പെടും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ പാടിയ പാട്ടിന് കിട്ടിയ അംഗീകാരം. അച്ഛാ, നമുക്ക് ഈ ഗസലിനൊരു പിടി പിടിക്കണം. സാധാരണ അച്ഛന്മാർ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ മക്കളെ കൊണ്ട് നേടിയെടുക്കാറുണ്ട്. ഇതിപ്പോ മോനായ ഞാൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കാര്യം എന്റെ അച്ഛനെ കൊണ്ട് ഞാൻ നേടിയെടുക്കും. അച്ഛാ, നേരത്തെ അച്ഛൻ പാട്ട് പാടുമ്പോ മനസ്സില്ലാ മനസ്സോടെ ഞാൻ അത് ഷൂട്ട് ചെയ്തത്. എനിക്ക് ആത്മാർത്ഥമായിട്ട് അച്ഛന്റെ പാട്ട് ഷൂട്ട് ചെയ്ത് ഒന്നുകൂടി ടിക്ടോക്കിൽ ഇടണം. ഒന്ന് പാടു അച്ഛാ. ഒന്ന് പാടു കുമാരേട്ടാ. അല്ല, കുമാരേട്ടൻ വലിയ പാട്ടുകാരനാന്ന് ഇവിടെ എപ്പോഴും പറയാറുണ്ട്. ഒരു പാട്ട് പാടിക്കാം, ഞങ്ങളൊക്കെ ഒന്ന് കേക്കട്ടെ. രായൻകുട്ടി, എന്നാ നമുക്ക് ഒരു പെരുപ്പും കൂടെ അങ്ങ് പെരുപ്പിച്ചാലാ? പിന്നെന്ത്. മൊഹബത്തിൽ ഉണർന്നു മലർപ്പനി മുഹമ്മദ് റസൂൽ വരുമ്പഴി മനസ്സിലെ അതൃപ്തമൊരുക്കി നീ പരം പൊരുൾ പോയേക്കരുത്. ഒരൽപ്പം സർപ്രൈസ് കൂടി ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കുടിയന്മാരൊന്നും മരിക്കില്ല, കുടിയന്മാരൊന്നും മരിക്കില്ല. പന്തംകുളത്തി പ്രകടനം ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അത് തന്നെ, ഫുൾ സ്പിരിറ്റ് ആണ്. എപ്പോഴാണ് കത്തിപ്പോണെന്ന് അറിയാമല്ലോ. ഒരു വെടി ഒരു പുകയും മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ നീ വാസിന് നീ തള്ളത്തേക്കൊണ്ട് ഇങ്ങനെ കേറില്ല. ഇങ്ങോട്ട് പൊന്നച്ചു, ഈ കുറച്ച് വെയില് കൊണ്ടെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? ഞാൻ കറുത്തുപോയില്ലേ മെമ്പറെ. ഇതിനകത്തിന് എന്തോന്ന് കറക്കാനാ? ഇതേ പെൺമതില, പെൺമതില്. ഇത് പെൺമതിലാണ് ഞങ്ങൾ ആൺ മരമായത്. ആൺ മരമോ? ഒറ്റ ഓട്ടത്തിന് ഈ മരത്തിന്റെ ഈ സിഗരത്തെ ചവിട്ടിട്ട് മതിൽ ചാടിപ്പോയി. നൈസ് ആയിട്ട് പയറ്റി കിടക്കുന്നുള്ളൂ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 lakh rupees. നിങ്ങൾക്കൊരു ഫുൾ സപ്പോർട്ടുമായിട്ട് ഒരു സിനിമാ നടി തന്നെ കൂടെ ഉണ്ടായിരുന്നു. സിനിമാ താരമായിട്ട് വീണ്ടും കോമഡി സ്റ്റാർസിന്റെ ഈ വേദിയിൽ പെർഫോം ചെയ്യാനായിട്ട് എത്തി. നായികയായിട്ട് ഒരു ഫിലിം ചെയ്യാൻ പറ്റി. സിനിമയുടെ പേര് നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോമഡി സ്റ്റാർസിൽ നിന്ന് കണ്ടിട്ട് തന്നെയാണ് ഇതിൻ്റെ ഡയറക്ടർ എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. ഡയറക്ടർ സാറിൻ്റെ പേര് വിനയൻ സി എസ്. പിന്നെ പ്രൊഡ്യൂസർ സാർ ജെലീഷസ് ജോർജ് സാർ. പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് നമ്മുടെ ഫിലിമിൻ്റെ ടീസർ റിലീസ് ചെയ്തത് മണിയൻപിള്ള രാജു സാറായിരുന്നു. അപ്പോൾ സാറിന് ഒരുപാട് താങ്ക്സ്. എന്തായാലും അപ്പോൾ ഷൈത്യയുടെ ഈ ഒരു റീ എൻട്രി ഒക്കെ തന്നെ ഇനി എത്രത്തോളം മനോഹരമായി എന്നാണ് നമുക്കറിയാനുള്ളത് ഇൻ ആൻ ഒഫീഷ്യൽ മാനർ. രാജേഷ്, ഇത് തമാശയെക്കാളും നിങ്ങൾ ഊന്നൽ കൊടുത്തിരിക്കുന്നത് സംഗീതത്തിനാണ്. അതിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. താങ്ക് യു സാർ. ഉദാഹരണത്തിന്, നമ്മുടെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ചായക്കടയിലാണ് സംഗീതം. രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു ട്രാൻസിസ്റ്ററോ അല്ലെങ്കിൽ ഒരു നാഷണലൊക്കെ പഴയ ഉണ്ടാതിരിക്കുന്ന റേഡിയോ ഒക്കെ കാണും. ഇതിങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കും. അങ്ങനെ മറക്കാൻ പറ്റാത്ത എൻ്റെ ജീവിതത്തിലുള്ള ചായക്കനാണ് തമിഴ്നാട്ടിലെ ഇവർക്കൊക്കെ അറിയാം. ജെമിനി സ്റ്റുഡിയോയുടെ അടുത്ത് അല്ലെങ്കിൽ ആ ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ടൊരു ഹോട്ടലുണ്ട്.
എം ജി ആറിൻ്റെ പഴയ കുക്കാണ് ആ ഹോട്ടൽ നടത്തുന്നത്. അമ്മ റെസ്റ്റോറൻ്റ് എന്നാണ് അതിൻ്റെ പേര്. ആ ഹോട്ടൽ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അതിനകത്ത് എം ജി ആറിൻ്റെ പോസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇത്രയും വർഷമായിട്ടും രാവിലെ തൊട്ട് രാത്രി വിടുന്ന എം ജി ആറിൻ്റെ പാട്ടുകൾ മാത്രമേ എടുത്തുള്ളൂ. മൊത്തത്തിൽ നല്ല രസമായിട്ട് തന്നെ പോയി. എന്തായാലും ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് നന്നായിരുന്നു. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. മേനകശിശി നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. നല്ല സ്കിറ്റ് ആയിരുന്നു. ഇതിൽ ടിക്ടാക്കിൽ കൂടെ ആ മകന് സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യം അച്ഛനുള്ള കഴിവിനെ കാണിക്കാനായിട്ട് എടുത്ത് അത് പബ്ലിക്കിന് കൊണ്ടുപോയി ചേർക്ക ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ നന്നായിട്ട് വിജയിച്ചിരിക്കുന്നു. അത് പൊലിപ്പിക്കാനായിട്ട് നിങ്ങൾ ചായക്കട എടുത്തതാണ് ഏറ്റവും വലിയൊരു പോയിന്റ്. കാരണം അവിടെ നിങ്ങൾക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു പോകും. അപ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് ഇത് കാണിക്കാൻ പറ്റും. അതെടുത്തത് അടുത്ത ഒരു വിജയമായിട്ടാണ് എനിക്ക് തോന്നിയത്. ടോട്ടലായിട്ട് വളരെ ഭംഗിയായിട്ട് ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഒരു കാര്യത്തിന് വളരെ തമാശ രൂപത്തിൽ നന്നായിട്ട് നിങ്ങളെ അവതരിപ്പിച്ചത് നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ് ടു ദി എൻടയർ ടീം. നല്ല, പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് രജിച്ചേട്ടൻ്റെ പാട്ടായിരുന്നു ഈ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മനസ്സിലായി ഞാൻ എന്താ ഉദ്ദേശം എന്ന് രചിച്ചേട്ടൻ്റെ പാട്ടെന്ന് പറയുമ്പോൾ. സാധാരണ അത് എടുത്തു പറഞ്ഞില്ലേ ശരിയാണ്. കാരണം സ്കിറ്റിൽ നമ്മൾ പ്ലേ ചെയ്യുന്നതെല്ലാം ഒറിജിനൽ സോങ്സാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണോ എന്ന് എനിക്കറിയില്ല ഒരാൾ ഒറിജിനൽ സോങ് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ശരിക്കും ഒരു പ്ലേ ബാക്ക് സിംഗർ വിദ്യാധരൻ മാഷ പാടിയതുപോലെയൊക്കെ ഫീല്, ഏതാണ്ട് അതേപോലത്തെ ഫീല് രചിച്ചേട്ടന് പാടാൻ സാധിച്ചു. കണ്ണുനട്ട് കാത്തിരുന്നിട്ടും ഉഗ്രനായിട്ട് പാടി. കണ്ണു നട്ടു കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കണ്ടെടുത്തതാരാണ്. പിന്നെ എനിക്ക് ഏറ്റവും നിങ്ങൾ വിചാരിച്ചൊരു തമാശയാണോന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ഓർത്തോർത്ത് ചിരിക്കാൻ വരുന്നത് ശൈത്യയുടെ പുറകെ അഖില് നടക്കുന്നുണ്ട്. അപ്പോൾ ശൈത്യ ഒരു മറുപടി പറയും, ഒരു പണിയില്ലാത്ത തന്നെയല്ല നന്നായിട്ട് പണിയുന്ന ആ ചേട്ടനെ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ അതുവരെ നമ്മൾ രഞ്ജീഷ് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ നോക്കുന്നു പോലും ഇല്ലായിരുന്നു. രഞ്ജീഷ് അവിടെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അരി ആക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് രഞ്ജീഷിൻ്റെ എക്സ്പ്രഷൻ മാറ്റി മാറിയിട്ട് രഞ്ജീഷ് ഇങ്ങനെ പോണത് അത് കാലക്കി. എനിക്കത് ഇപ്പോഴും ഓർത്തിട്ട് ചിരി വരിക. എനിക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ആ ലവ് പാട്ട്. എന്റെ പാട്ട് പാടിയതുകൊണ്ട് കുറച്ചും കൂടി. ഏതാ നനഞ്ഞു നേരിയ? ഓ അത് ശങ്കർ മേനക കൂട്ടുകെട്ടിൽ പിറന്ന് ഇന്നും നനഞ്ഞു നേരിയ പട്ടുരുമാൽ ഭയങ്കര ആ സമയം. ആ പാട്ടിനൊരു പുതിയ രൂപം തന്നു നിങ്ങൾ. വേറെ നിങ്ങൾ വന്ന എന്തെങ്കിലും ഒരു ഓളം ഉണ്ടാക്കാണ്ട് നിങ്ങൾ പോകത്തില്ല. നന്നായിട്ട് ഓളം തന്നിരിക്കുകയാണ് ഞങ്ങൾക്ക്. തലയ്ക്ക് നല്ല ഓളം ഉണ്ട് ഇപ്പോൾ. താങ്ക് യു സോ മച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു മാം? കുറച്ച് നല്ല മൊമെന്റ്സ് ഒക്കെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയോ? നന്നായിട്ടുണ്ട്. താങ്ക് യു മാം. ബിക്കോസ് ആൻഡ് ദ മ്യൂസിക്കൽ ടച്ച് അൻ ദ ഫീൽ എല്ലാവർക്കുമേ, അതെ സ്വന്തം മാറി ബ്ലാക്ക് ആൻഡ് വൈറ്റ് അൻ ദ പീരിയഡൊക്കെ എല്ലാവർക്കുമേ കൊണ്ടുപോയാച്ചു. മേ ബി ലവ് ഫെയിലിയർ ഉള്ളവങ്ക, ലവ് ഉള്ളവങ്ക അത് ഫീൽ പണം മുടിഞ്ചത് വിത്ത് മ്യൂസിക്കോടെ. നല്ലതാണ്, രൊമ്പ നല്ലതാണ്. അമ്മ സൂപ്പർബ്. താങ്ക് യു സോ മച്ച് മാം. റിമി ഓൺ 30 28. താങ്ക് യു. രാശിട 38 out of 40. താങ്ക് യു സർ. മേനക ശിശി 28 out of 30. Thank you, ma'am. They are getting 94 on 100. Engum poye karada, we'll be back after a very short break. ഉടിയാൻ മാറുന്നു മരിക്കില്ല. പന്തംകുളത്തി പ്രകടനം ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അത് തന്നെ ഫുൾ സ്പിരിറ്റ് ആണ്. എപ്പോഴാണ് കത്തിപ്പോണെന്ന് അറിയാമല്ലോ. ഒരു വെടി ഒരു പുക മാത്രമേ കാണത്തുള്ളൂ. ഓറഞ്ച് ജ്യൂസ്, മസാമി ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്. വീട്ടില് കാടിവെള്ളവും വാട്ടുകപ്പയും തിന്നുകൊണ്ടിരുന്നോട് മാർക്കൊക്കെ ഒരു മതിലിന്റെ പരിപാടിക്ക് വന്നപ്പോ അവക്കൊക്കെ പൈനാപ്പിൾ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, മൂസാമ്പി ജ്യൂസ്. ഇതേ പെൺമതിലാ, പെൺമതില്. ഇത് പെൺമതിലാണ് ഞങ്ങൾ ആൺ മരമായത്. ഒറ്റ ഓട്ടത്തിന് മരത്തിന്റെ സിഗരത്തെ ചവിട്ടിട്ട് മതിലി ആടിപ്പോ രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. ഓൺ സ്റ്റേജ് കോമഡി സ്റ്റാർസിന്റെ ഏറ്റവും കരുത്തിട്ട ടീം അംഗങ്ങൾ ഈ വേദിയിൽ ഒരുമിക്കാൻ പോവുകയാണ് ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ്
എൻജോയ്. രാവിലെ നിങ്ങൾ അവിടെ നിന്ന് സാധനം എടുത്ത് അടിച്ച ഇവിടെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നതാ. ഇന്നലെ മെനിഞ്ഞാന്ന് എടുത്ത് വെച്ച ഒന്നാം തീയതി ആയതുകൊണ്ട് സാധനം എടുത്ത് വെച്ചിരുന്നു. ഞാൻ അറിഞ്ഞാ ഇപ്പൊ ഇങ്ങനെ ഒരു മതിലുണ്ടെന്ന് കെട്ടുവെന്നും നമ്മക്കെതിരെയാണ് ഈ മതിലുകൊണ്ട് കെട്ടിയിരിക്കുന്നത്. ബിവറേജ് പൂട്ടിച്ച് നീ നിന്നെയൊക്കെ നീ എന്റെ ശിഷ്യന്മാരായിട്ട് നടക്കുന്ന എത്ര വർഷമാടാ നീയൊക്കെ തേരാ പാരാ കയറി ഇറങ്ങി കൂടി തുടങ്ങിയിട്ട് നിന്നെ കൊണ്ടൊക്കെ ഈ മതിൽ പൊളിക്കാൻ പറ്റിയാ. നമ്മുടെ സ്ഥാപനമാണ് പൂട്ടിച്ച്. നിങ്ങൾ ഇവിടെ നീ എത്ര മതിൽ വെച്ചാലും ശരി തന്നെ, നമ്മൾ ഇത് പൊളിക്കുകയും ചെയ്യും, നമ്മൾ അകത്ത് കയറി സാധനം എടുക്കാൻ ചെയ്യും. കുടിയന്മാർക്കെതിരെയുള്ള ഈ പെൺമതിലിനെ തകർത്തിട്ട് നീ ബിവറേജ് കയറി സാധനം എടുക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. പ്രിയമുള്ളവരെ, നമ്മുടെ ആദരണീയനായ കുടിയൻ, നമ്മുടെ മെയിൻ അണ്ണൻ, പിന്നെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് തുളസി അണ്ണൻ അദ്ദേഹത്തെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൈമാറുന്നു. എവിടെ നിനക്കല്ലേടാ? ഹലോ. അതെന്താ അങ്ങനെ? നമ്മുടെ സീലോ ആയിപ്പോയില്ലേ? അത് ചെക്ക് ചെയ്യണം. ഇങ്ങനെയാണ്. പ്രിയമുള്ള കുടിയന്മാരെ, ഓ സഹപ്രവർത്തകരെ, ഉറങ്ങാതെ ഒന്ന് കൈയടിച്ചിരുന്ന കൊള്ള പോവേണ്ടതാണ്. സുഹൃത്തുക്കളെ, നമ്മൾ മാന്യം മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടിരുന്ന നമ്മുടെ ബിവറേജിന്റെ ഫ്രണ്ടിൽ ഒരു മതിൽ വന്നിരിക്കുകയാണ്. നമ്മളെപ്പോലുള്ള കുടിയന്മാരെ അകത്ത് കയറ്റാതിരിക്കാനും സാധനം എടുക്കാതിരിക്കാനും ഇവിടുത്തെ വനിതാ സുഹൃത്തുക്കളാണ് ഈ വനിതാ മതിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് മനസ്സിലാക്കണം, ഒരു കുടിയനും നിങ്ങൾക്ക് മുന്നിൽ തോക്കാറില്ല, കേൾക്കാറുമില്ല. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ ആരും ചെറിയ പിന്നെ തീപ്പെട്ടിത്തിരി കൊള്ളികളോ അല്ലെങ്കിൽ ലൈറ്ററോ എടുത്ത് കത്തിച്ചളയരുത്. പന്തംകുളത്തിൽ പ്രകടനം ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അത് തന്നെ, ഫുൾ സ്പിരിറ്റ് ആണ്. എപ്പോഴാണ് കത്തിപ്പോണെന്ന് അറിയാമല്ലോ, ഒരു വെടി ഒരു പുകയും മാത്രമേ കാണത്തുള്ളൂ. അത് പറഞ്ഞേക്കാം. അപ്പൊ പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ ലാളിത്യത്തിന്റെ പര്യായ പദങ്ങളാണ് ഞങ്ങൾ. ഇന്നേ വരെ ഞാൻ എന്റെ വീടിന്റെ റൂമിനകത്ത് കിടന്നുറങ്ങിയിട്ടില്ല. മനസ്സിലാക്കണം, ഞാൻ ചെരുപ്പിടാതെയാണ് നടക്കുന്ന, സാധനം എടുക്കാൻ പോകുന്ന, കല്ലും മുള്ളും താണ്ടിയാണ് സുഹൃത്തുക്കളെ ഞാൻ സാധനം എടുക്കാൻ നിന്ന് ബിവറേജിൽ വരുന്നത്. അതുപോലെ തന്നെ ബിവറേജിനെ നമ്മൾ പാവനമായിട്ടാണ് കാണുന്നത്. നമ്മൾ ബിവറേജിന്റെ മുമ്പിലാണ് കിടന്നുറങ്ങുന്നത്. മെലഞ്ഞാന്ന് കിടന്നുറങ്ങിയ ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് എഴുന്നേറ്റത്. മനസ്സിലാക്കണം, ഈ മുണ്ട് പോലും എന്റേതല്ല. ഷർട്ട് അറിയുന്നുണ്ട്, മുണ്ട് പോലും എന്റേതല്ല. മുരളിയുടെയാണെന്ന് തോന്നുന്നു. അവനാണ് ചൊറിഞ്ഞു ചൊറിഞ്ഞ് നടക്കുന്നത്. ചെറിയ ചൊറി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അതൊന്നും കാര്യമാക്കാതെ ലാളിത്യത്തിന്റെ പര്യായപദങ്ങളാണ് ഞാൻ. 16 വർഷം മുമ്പ് സ്കാൻ ചെയ്തപ്പോൾ എന്റെ കരൾ ഇത്ര ഉണ്ടായിരുന്നു, എന്റെ വൻകുടലും ചെറുകുടലും ഇത്ര ഉണ്ടായിരുന്നു, എന്റെ ഹൃദയം ഇത്രയ്ക്കുണ്ടായിരുന്നു. ഇന്നെല്ലാം സുഹൃത്തുക്കളെ, ജവാൻ കൊണ്ടുപോയി, എല്ലാം ഇത്രയായി. എനിക്ക് പരാതിയില്ല, പരിഭവങ്ങളില്ല സുഹൃത്തുക്കളെ. ഒഴിച്ചുവെച്ചിട്ട് പാതി ആരെങ്കിലും എടുത്ത് അടിച്ചാൽ നോക്കിയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ശക്തയുക്തമായിട്ട് സമരം മുന്നോട്ട് കൊണ്ടുപോകണം. ഒരിക്കലും തളരുന്ന കുടിയന്മാർക്ക്, കുടിയന്മാർക്ക്. അണ്ണൻ പോയി സൂപ്പർ സാധനം എടുത്തുകൊണ്ടുവരാം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ മുരളിയുടെ ഭാര്യയല്ലേ? ആണോ, അതങ്ങനെ മനസ്സിലായി. പണ്ട് നിന്റെ ഭർത്താവ് കടച്ചാലി കിടന്ന് ഉറങ്ങിയപ്പോ വാളും വെച്ച് ഇങ്ങനെ കിടന്നപ്പോ ഞാനാണ് നിന്റെ തിണ്ണെ കൊണ്ട് കിടത്തി തന്നെ. അന്ന് നീ എറിഞ്ഞാടി ഇവിടെ ഉണ്ട്, കാണണോ? അയ്യോ, കാണണ്ടേ. ഓക്കെ, അല്ല, ജയ് ജയ് കുടിയന്മാർ, ജയ് കുടിയന്മാർ. അത്രയേ ഉള്ളൂ സമാധാനം. അന്നം മണഞ്ഞിട്ട് പോയ കേട്ടാ. ഈ മതിൽ നമ്മൾ പൊളിക്കുകയും ചെയ്യും, അകത്ത് കയറി സാധനം എടുക്കുകയും ചെയ്താൽ ഈ മണ്ണ് ഇരുന്ന് അടിക്കുകയും ചെയ്യും. ഇച്ചിരി പുളിക്കും എടാ, ഇച്ചിരി പുളിക്കും ഈ മതിൽ പൊളിക്കാൻ. നീ ഒക്കെ ഇച്ചിരി പുളിക്കും എടാ. ഇവിടെ നിന്നും ബിവറേജ് തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങളുടെ പെൺമതില് വൻ വിജയമായിരിക്കും. ഇന്ന് ഈ സമരം സൂചന മാത്രം, നാളെ സമരം ആളിപ്പടരും. എന്നാൽ ഒന്ന് കാണട്ടെ. അങ്ങനെ ബോസിന് കാണണ്ട. നടക്കത്തില്ല, ഇവിടെ നടക്കത്തില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇരിക്കണം. ഇങ്ങനെ പല്ലും തിരിച്ചുകൊണ്ടിരുന്നാ പോരെ, കൈകൾ നമ്മൾ ശക്തമായിട്ട് കൊടുക്കണം. താണ്ട് കൈ അങ്ങോട്ട് കൊടുത്താട്ടെ, ഒരു വിള്ളലും വീഴരുത്. നമ്മുടെ പെൺമതിൽ ഗംഭീര വിജയമായിരിക്കണം. കൈ അങ്ങോട്ട് കൊടുക്കുക ചേച്ചി, നല്ല കൊടുത്താട്ടെ. വിള്ളൽ വീഴരുത്, വിള്ളൽ വീഴരുത്, നല്ലപോലെ വിള്ളൽ വീഴരുത്. ഓ എന്റെ സ്നേഹം, ഈ മതില് നമുക്ക് പൊളിക്കണം. ഈ പഞ്ചായത്തിലെ പെണ്ണുങ്ങൾക്കൊക്കെ എന്തോടെ വില്ലൻ ചുമയാ. നമ്മൾ ഇവിടെ മതില് കെട്ടാനാ വന്നത്, അല്ലാതെ പൊളിക്കാനല്ല. കൈവെക്കാറായി. അയ്യോ,
കുറച്ചെങ്കിലും നാണോമാനം വേണോടാ. എടാ നീയൊക്കെ മുതിർന്ന ആൾക്കാരല്ലേടാ, സമരം നടത്ത്. എടാ ഈ മീശ പോലും ഇല്ലാതെ കൊച്ചു പയ്യനെ പിടിച്ചിരുത്തുന്ന വല്ല കാര്യം ഉണ്ടോടാ ഇവിടെ? ഇവ സമരത്തിന് വന്നതല്ല, യവന്റെ അമ്മയാണ് ആ മതിലി കയറിക്കുന്ന തടിച്ചി. അവക്ക് വീട്ടിൽ പോകാൻ പേടി, അപ്പൊ കൂട്ടു വന്നത്. അയ്യോ എന്റെ മെമ്പറെ, ഇത് എപ്പോ കഴിയും? മിസ്റ്റർ മെമ്പർ, ഞങ്ങൾ ഈ വെയില് നിന്ന് കരിഞ്ഞു പോയി. ഞങ്ങൾക്ക് കുറച്ച് ബിക്കറ്റും ചായയും തരോ? ബിക്കറ്റും ചായയും വെളുത്ത് തുടുത്തിരിക്കുന്നു, വായിന്ന് വീണ കേട്ടോ. ബിക്കറ്റ് എന്ത്? എടി ബിക്കറ്റല്ല, ബിസ്ക്കറ്റ് കൊണ്ടു തരാൻ ചാവാതിരിക്ക്. ബിസ്ക്കറ്റ് ഇതൊന്നല്ലല്ലോ, വീട്ടിൽ വന്നപ്പോ പറഞ്ഞത് ബിരിയാണി ഇറങ്ങണ്ടല്ലോ ഇങ്ങോട്ട് വിളിച്ചോണ്ടത്. ബിരിയാണി ഇതാ പറയുന്നത്, നിന്റെ ഒക്കെ മനസ്സിൽ മൊത്തം ബിരിയാണി ഏത്തപ്പഴവും ചായ ഒക്കെയാ. നീന്തന്ന് മൊത്തം ചെതറി കിടക്കും ഇതിനകത്തൊക്കെ. എന്റെ മെമ്പറെ വേഷം കരിഞ്ഞ് ഈ വെയിലത്ത് നിന്നാലുണ്ടല്ലോ, ഈ മതിൽ അങ്ങ് ചെതറി പോവും. എന്റെ പൊന്നു മെമ്പറെ, നമ്മൾ ഇത്രയും പേര് വെയിലത്ത്, ഇത്രയും പേര് തണലത്ത്, അങ്ങനെ നീ ഇപ്പൊ വാസിന്റെ നീ തണലത്തേക്കോട്ട് കേറില്ല. എന്റെ പൊന്നച്ചു, ഈ കുറച്ച് വെയില് കൊണ്ടെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? ഞാൻ കറുത്തു പോയില്ലേ മെമ്പറെ, ഇതിനകത്ത് ഇനി എന്തോന്ന് കറക്കാനാ? മെമ്പറെ ലൈം ജ്യൂസ് കിട്ടിയില്ല, ലൈം ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, മസാമി ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്. കണ്ടാ വീട്ടില് കാടി വെള്ളവും വാട്ടുകപ്പയും തിന്നുകൊണ്ടിരുന്നവർക്കൊക്കെ ഒരു മതിലിന്റെ പരിപാടിക്ക് വന്നപ്പോ അവർക്കൊക്കെ പൈനാപ്പിൾ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, മൂസാമ്പി ജ്യൂസ്, നിന്നെയൊക്കെ വല്ല കോൺക്രീറ്റ് വഴിക്കും കൊണ്ടുപോയെങ്കിൽ എന്റെ ഊപ്പാട് വന്നേനെ. എന്തോ നടി കിടന്ന് അലക്കുന്നത്, എന്തോന്ന് കിടന്ന് അലക്കുന്നവന്മാരൊക്കെ ചുമ്മാലപ്പും ബഹളമൊക്കെ. നിങ്ങൾ എന്തോന്ന് മെമ്പർ ആയത്? നമ്മൾ നാട്ടാ മാനിയായിട്ട് വിവരം ചുമ്മാ കയറാനായിട്ട് നല്ല വൺ മതിൽ പോലെ നിൽക്കുന്നുണ്ടോ? വളരെ ബഹുമാനത്തോടെയാണ് നിൽക്കുന്നത്. ഇത് എന്തോന്ന് ചുമ്മാ കിടന്ന ആലപ്പും ബഹളമായിട്ട്? സമാധാനമായല്ലോ, കണ്ടോമാരുടെ കയ്യിൽ നിന്ന് കേൾപ്പിച്ചപ്പോ സമാധാനമായല്ലോ. നിന്റെ ഒക്കെ കുടുംബശ്രീ വല്ല പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കരുത്. ഈ മതിലിൽ വിള്ളൽ വീഴരുത് കേട്ടോ, ദയവ് ചെയ്ത് വിള്ളൽ വീഴരുത്. എന്റെ പൊന്നും സ്നേഹം ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയാ മതിയാ? ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്ക് ആ ഫോട്ടോ സെൻഡ് ചെയ്തരണേ. എടി അടിക്കുറിപ്പിടണം കേട്ടോ. എന്തിരുന്നിട്ട്? ചപ്പളി മുക്കിലെ ചപ്പളി മതിൽ, ചപ്പളി മുക്കിലെ പെൺ മതിൽ. എന്റെ വരിക്കാരങ്ങ് നിക്കണോടനെ. മഷിങ്ങ് വന്നേ, എനിക്ക് ഒരു പഴം വാങ്ങിത്തരുവോ? എന്തിനു വേറെ പഴം? ദാ ഇവിടെ പഴം പോലെ നിക്കല്ലേ, എടുത്തങ്ങോട്ട് പുഴുങ്ങി തിന്നു. ദാ പോടാ അവിടുന്ന്. ഈ സാർ വന്നു, സാർ വന്നു, സാർ വന്നു, സാർ വന്നു, സാർ വന്നു, സാർ വലിഞ്ഞു വലിഞ്ഞു കയറാൻ പറ്റത്തില്ല, വലിഞ്ഞു കയറാൻ പറ്റില്ല. എങ്ങോട്ട് വലിഞ്ഞു കയറാൻ പോകുന്നു? സാർ നമ്മളെ സാറാണ് നമ്മളെ പൊന്നു പോലെ നോക്കണം സാർ. പക്ഷേ കുടിയന്മാരാണെങ്കിലും ഉണ്ടല്ലോ, പഠിപ്പിച്ച സാറിനോട് ബഹുമാനം കണ്ടോ? അയ്യോ പഠിപ്പിച്ച സാറല്ല, ഇവിടെ വിവരജി ബില്ലടിക്കായിരിക്കുന്ന സാറ്, ദൈവത്തെ പോലെ നമുക്ക്. ഇവിടെ ഇവിടെ ആര് വന്നാലും ശരി ഇങ്ങോട്ട് കേറ്റിവിടത്തില്ല. വിവരജിനെതിരെയുള്ള പെൺമതില കേറ്റിവിടത്തില്ല. നടക്കത്തില്ല, നടക്കത്തില്ല. പാവപ്പെട്ട മനുഷ്യൻ, അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല ഇതൊരു ബാലി കേറാ മലയാണെന്ന്. നിങ്ങൾ കിടന്ന് പേടിക്കുന്നതിനും ആവശ്യമില്ലാത്ത ഇയാളി മണിങ്ങണിക്ക് എങ്ങോട്ട് കയറി പോകുന്നു? എങ്ങോട്ട് കയറി പോകുന്നു? തുറക്കാൻ വേണ്ടി അങ്ങോട്ട് പോകും, മര്യാദ അങ്ങോട്ട് പോകും. നമ്മൾ ഒരു വാറിന സ്ഥലം ഇട്ടോട് കയറി കേട്ടോ. ഈ ബിവറേജ് നമ്മളിവിടെ തുറക്കത്തില്ല, ഈ പെൺമതിൽ നമ്മൾ വിജയിപ്പിക്കും. ചേച്ചി ഒന്ന് സഹകരിക്കണം, അതെല്ലാം ചെറിയൊരു ഗ്യാപ്പ് തന്നെ. ഞാൻ നമ്മള് കാണിച്ചോട്ടെ, നമ്മള് മതിൽ പൊളിക്കണമെന്നൊന്നും പറയത്തില്ല. ഈ പത്തലികമ്പ് ഒന്ന് അങ്ങോട്ട് മാറ്റിയാൽ നമ്മൾ അകത്തോട്ട് പോകുന്നു, സാധനം എടുത്തോണ്ട് വരുന്നു, അടിക്കുന്നു. പത്തലികമ്പ അവന്റെ കണ്ണി കുരു, ഇതാണോടാ പത്തലികമ്പ്? എടാ ഈ നിക്കുന്ന സുഷമയുടെ മോളായത് നിങ്ങളുടെ ചാടാണ്ടാത്തോന്ന് നിങ്ങളുടെ മോളാണെന്ന്. ആദ്യ കുടിയന്മാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന യവന്മാരെ രണ്ടുപേരും തൂത്ത് കളയണം. സുനിത പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടോ. സുനിത, ഈ മതിൽ വിജയിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ കേരളത്തിലുള്ള കുടിയന്മാർക്കെതിരെ ഒരു വേലി തന്നെ കെട്ടും. എന്നിട്ട് വേണം മെമ്പറിനെ ആ വേലി രാത്രി അങ്ങ് ചാടാൻ. അതെ, ഓ അനാവശ്യ പറഞ്ഞല്ലോ. ചേച്ചി ഇപ്പൊ മനസ്സിലായ ആരാണ് വേലിയാറുന്നത്? കൊറേ നേരം ഞാൻ വന്നപ്പോ തൊട്ട് നോക്കുന്നത് ആരാ നോക്ക്, അവിടെ പോയി കുടിക്കും ഇവിടെ വന്ന് വീഴും, അവിടെ പോയി കുടിക്കും ഇവിടെ വന്ന് വീഴും. അലവലാതി
ചോദിക്കാനും പറയാൻ ആരുമില്ലാന്ന്. അയ്യോ മെമ്പറെ, ഇവിടെ അങ്ങനെ കിടന്ന് ചത്താ നമ്മളൊക്കെ പെടും. അയ്യോ എന്റെ പൊന്ന് രാധിക, നീ ഇറണം കെട്ട വാക്കോട്ട് അങ്ങനെ ഒന്നും പറയരുത്. അയ്യോ മെമ്പറെ, അനക്കാണ്ട് പറഞ്ഞത് ഇവിടെ നീക്ക്. ഈ മതിൽ പൊളിയാനായിട്ട് ഇവന്മാരൊക്കെ പല തന്ത്രങ്ങളും മെനയും. നമ്മുടെ വീട് ജീവൻ ഉണ്ടോ നോക്കട്ടെ. ആ കൊറച്ച് ജീവനുണ്ട് കേട്ടോ. എന്നാന്ന് വെക്കോളൂ. അനങ്ങുന്നു എന്താ കാണിക്കുന്നു? അണ്ണാ, നിങ്ങളായിരുന്നാണ് അതിന്റെ തേറിയിരുന്നത്? അടേ, എന്റെ കാലും കൈയും കണ്ടപ്പോ നിനക്ക് അറിയാൻ പാടില്ലായിരുന്നു. മേശിരിപ്പണിക്ക് പോകുന്ന സൂടൻ അതിനകത്ത് കിടക്കുന്നെന്ന് എനിക്ക് മനസ്സിലായില്ലെന്ന്. എന്റെ ഈ കാലിലിരിക്കുന്ന സിമന്റ് പൊടി അല്ലാതെ മൈലാഞ്ചി അല്ല ഞാൻ ഇട്ടിരിക്കുന്നത്. അതേ, ഈ അണ്ണനും കണ്ണനും ഒക്കെ കൂടി ഈ മതിലിന് മുമ്പിൽ നിന്ന് മാറിത്താന്ന് വളരെ ഉപകാരമായിരുന്നു കേട്ടോ. ഒറ്റ പോലും ബിവറേജിലോട്ട് കേറ്റിവിടത്തില്ല. ബിവറേജ് ഞങ്ങള് പൂട്ടിക്കും. ഇത് ഞങ്ങളെ പെൺമതിലാ. ഇത് തകർക്കാൻ നിനക്കൊന്നും പറ്റത്തേ ഇല്ല. ഇത് പെൺമതിലാ. ഇത് തകർക്കാൻ നിനക്കൊന്നും പറ്റത്തില്ല. ഇതൊക്കെ നമ്മുടെ പഞ്ചായത്തിലുള്ള പെണ്ണുങ്ങളാണ്. എടാ, ഇവര് എത്രയും പേരെ ഞാൻ ഇതിന് മുമ്പ് കണ്ടെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ റിഡക്ഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സമൂഹ സത്യ കൊടുക്കുന്ന സമയത്ത് എത്ര പേര് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത്. ഇതെന്നാണ് പറഞ്ഞത്? സംഭവം രസമുണ്ട്. അടിപ്പ നാരങ്ങളാടി ഗിരിതായിട്ടുണ്ട്, നല്ല കളർഫുൾ ആയിട്ട്. പക്ഷെ മെമ്പറെ, ഈ മതിലിന് എന്തോ ഒരു ചെറിയൊരു കോട്ട സംഭവിച്ചിട്ടുണ്ട് ആ സൈഡ് വശം കൊണ്ട്. എന്ത് കോട്ടം? ആ സൈഡ് വശം പൂശിയിട്ടില്ലെന്ന് തോന്നുന്നു. ആണെന്ന് അവിടെ എന്തോ ഒരു കോട്ടമുണ്ട്. ആ സൈഡ് വശത്ത് എന്തോ ഒരു കോട്ടമുണ്ട്. അയ്യോ രാധിക, തിരിഞ്ഞേക്ക്, മതിൽ പൊളിയും. തിരിഞ്ഞേക്ക്. തിരങ്കേട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്റെ രണ്ട് മക്കളെ പറ്റുന്ന പുള്ളിക്കാരി. അങ്ങനെ ചെറിയൊരു പരിചയം എനിക്ക് അവരെ ഉണ്ടെന്നു. അപ്പൊ ഭാര്യ നിങ്ങളെ? ഇല്ല, ഭാര്യയല്ല ഞാന്. നിങ്ങളെ നമ്മുടെ പ്രശ്നമാണ്. ഇപ്പോഴത്തെ വിഷയം സാധനം എടുക്കാൻ പറ്റുന്നില്ല. മതിൽ വിളവാരി പൊളിക്കാൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഒന്നും ഒന്നും പേടിക്കണ്ട. ഞാൻ ഇവിടെ ഉള്ളപ്പോ നീക്ക് എന്തിനാ പേടിക്കുന്നത്? അങ്ങനെ അറ്റത്തിരിക്കുന്ന ആ പില്ലർ എന്ന് പറഞ്ഞ എന്റെ സ്വന്തം പില്ലറാ. ആ സാധനം ഞാൻ ഇങ്ങോട്ട് ഇളക്കുന്നു, നിങ്ങൾ ആരെയെല്ലാം നേരെ അതിനകത്ത് ചെല്ലുന്നു, സാധനം മേടിക്കുന്നു, തിരിച്ചു വരുന്നു, നമ്മൾ ഇവിടെ നടിക്കുന്നു. ഇനി എന്റെ പില്ലറായ നിന്നെ ഞാൻ ഇവിടെ ഇളക്കും, ഞങ്ങൾ പിള്ളേർക്ക് ചെന്ന് മേടിക്കും, സാധനം മേടിച്ചു ഞങ്ങൾ ഇങ്ങോട്ട് മാറാ. ഒരു കുഴപ്പമില്ല, ഞാൻ എന്റെ പില്ലർ ഞാൻ ഇളക്കി മാറ്റിക്കോളാം. വീട്ടിൽ പോവാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും കള്ളു കുടിക്കാൻ വേണം. നമുക്ക് ഇന്ന് കള്ളു കുടിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുള്ളൂ. അത്രേ ഉള്ളൂ. എന്തോന്നാണ് ഈ കാണിക്കുന്നത്? നീയൊക്കെ എന്നാ വൃത്തിയാടാ? ഈ കാണിച്ചേക്കുന്ന വൃത്തിയാടല്ല. ഇതേ പെൺമതിലാ, പെൺമതില്. ഇത് പെൺമതിലാണ്. ഞങ്ങൾ ആൺ മരമായത്. ഒറ്റ ഓട്ടത്തിന് ഈ മരത്തിന്റെ ഈ സിഗരത്തെ ചവിട്ടിട്ട് ഈ മതിലി ആടിപ്പോയി നൈസായിട്ട് പൈൻറ്റിങ് എടുത്തോണ്ട് എടുക്കട്ടെ. ഇത്രയും പെണ്ണുങ്ങളൊക്കെ അവിടെ നിൽക്കുന്നില്ല. നീ കയറി വാ.
ഹലോ ഹലോ, നിങ്ങൾ അഭ്യാസങ്ങൾ ഇവിടെ നടക്കത്തില്ല. നിങ്ങൾ എന്തിനു പ്രശ്നം പറഞ്ഞാലും വിപുലത്തിലേക്ക് ഒരു ഒറ്റ മനുഷ്യരെ പോലും ഞങ്ങളെ കയറിവിടത്തില്ല. ഞങ്ങളുടെ ശവത്തി ചവിട്ടി മാത്രമേ നിനക്കൊക്കെ കയറി പോകാൻ പറ്റൂ. ഞാനിവിടെ മരം പോലും ഇവിടെ ഉണ്ടെന്നുണ്ടെ ഞങ്ങൾ നാനും എടുത്തിരിക്കും. നിങ്ങൾ ആരും പേടിക്കണ്ട, ഇവ മരമായിട്ട് അവിടെ നിന്നോട്ട്. നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഏ, ഇവൻ പലതും ചെയ്യും, നമ്മൾ ആരും ചഞ്ചലപ്പെടരുത്. കറക്റ്റായിട്ട് നോക്കണം, നമ്മുടെ പ്രതിജ്ഞ ഉണ്ടല്ലോ. നമ്മൾ നമ്മുടെ പ്രതിജ്ഞ വലുത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചൊല്ലുക. ഞാൻ ഞാൻ എന്റെ മതിലിനെ എന്റെ മതിലിനെ ദഹിക്കുന്നു. ഞാൻ ഈ കാറ്റത്ത് തെക്കൻ കാറ്റടിക്കപ്പോ ഒരു മരം അങ്ങോട്ട് പോയ സ്വാഭാവികമല്ലോ. ഞാനല്ലോ ഇവിടെ പ്രകൃതിക്ക് വേണ്ടി കാറ്റടിച്ചു കൊടുക്കുന്നത്. ആവശ്യമില്ല, നമുക്ക് നമ്മുടെ പ്രതിജ്ഞയാണ് വലുത്. ഞാൻ ഞാൻ എന്റെ മതിലിനെ എന്റെ മതിലിനെ സ്നേഹിക്കുന്നു. എടാ, ഇതിനെ കൊണ്ട് വലിയ അസുഖമല്ലേ? നിനക്ക് തീരെ വയ്യടാ. നിന്റെ പ്രശ്നം എന്തോ? എന്നാ പ്രശ്നം? ഈ കാറ്റ് തെക്ക കാറ്റ് അടിച്ച് ഇങ്ങോട്ട് പോയി എന്റെ കുറ്റം. നീ മനപ്പുറം മതം തകർക്കാൻ മതിലിന്റെ പുറത്തിരുന്ന് എന്റെ അണലിയാണ്ട് എന്നെ കടിച്ചപ്പോഴത്തെ മരം ഇങ്ങനെ ചാഞ്ചാട്ടി ചാഞ്ചാട്ടി വരാനോട്ട് മര്യാദക്കാണ് മര്യാദ. നിങ്ങളെ മര്യാദക്ക് വേണ്ടി കയറി പോടി. എടാ പെണ്ണാച്ചി, എടാ അക്കച്ചി, നിന്നോടല്ല ഞാൻ പറഞ്ഞത്, എന്റെ പെണ്ണുമ്പിള്ളാണ് ഞാൻ പറഞ്ഞത്. ഉടനെ കയറി അങ്ങ് പോവുക, വീട്ടിൽ പോടി. മര്യാദക്ക് വീട്ടിൽ പോകണം ഞാൻ പറഞ്ഞു. നേരം വെളുക്കുമ്പോട്ട് കുറെ പെണ്ണുങ്ങൾ വഴി കയറി കെട്ടിപ്പിടിച്ച് എന്നിട്ട് വൺമതിലാ പെൺമതിലാന്നും പറഞ്ഞോണ്ട് മര്യാദക്ക് എനിക്ക് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുക. ഇതിപ്പോ എന്നാ നേരത്തെയാണ് ഈ പെൺമതിൽ കെട്ടിപ്പിടിച്ചോണ്ട് ഈ വഴികൾ നടക്കുന്നത്? ഓഹോ, അപ്പൊ കള്ളുകുടിയന്മാരില്ലാത്ത കേരളമാണ് നിങ്ങളുടെ ലക്ഷ്യം. അതെ, ഇനി ഈ കള്ളുകുടിയന്മാർ കള്ളു കുടിച്ചില്ലെന്നുണ്ടെങ്കിൽ എത്ര കുടുംബങ്ങൾ വഴിയാതാരോ നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങള് കള്ളു കുടിച്ചിട്ട് കളയിൽ കുപ്പി വറുക്കാൻ വരുന്ന വഴിയിലെന്താ കുടുംബമൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അതും പോട്ട്, നമ്മള് വെള്ളം അടിച്ച് കരളും കൂമ്പും പാടി ആശുപത്രി പോയില്ലെങ്കിൽ അവിടുത്തെ ഡോക്ടർമാരുടെ ജീവിതം ഉണ്ടാവും, അവിടുത്തെ നേഴ്സുമാരുടെ ജീവിതം ഉണ്ടാവും. അത് മാത്രമല്ല, ബിവറേന്റെ തുമ്പ തട്ടോട് നടത്തുന്ന സുരേഷിന്റെ കുടുംബത്തിന് നമ്മൾ സഹായിക്കുന്നില്ലേ? നിന്നേക്ക് പോലുള്ള മുഴുവൻ കുടിയന്മാർ കാരണോ ഞങ്ങൾ സ്ത്രീകൾക്കും പെൺമക്കൾക്കും വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത? അറിയൂടാ നിനക്കൊക്കെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്തത് എന്താ മനസ്സിലായില്ലേ? ചട്ടോടി, നീ നിന്റെ വീട്ടിൽ കിടന്ന് അങ്ങനെ ഉറങ്ങുന്നേ? ഞാൻ പ്രായനോട്ടിട്ട് നല്ല കട്ടിലിന്റെ മുകളിൽ പച്ചു മുടി കിടന്നുറങ്ങും. സമാധാനമാണ്. നീ അങ്ങനെ കിടന്നുറങ്ങാൻ നേരത്തെ ഞാൻ നടന്നടിച്ചിട്ട് വെല്ലവല്ലം പറമ്പിൽ ഓടക്കാത്ത കിടന്നുറങ്ങുന്ന കൊതുകടി. അപ്പൊ ഞാനാണോ സമാധാനമായിട്ട് കിടക്കുന്നത്? ഇവളാണോ സമാധാനമായിട്ട് കിടക്കുന്നത്? അവർ തന്നെ എന്നോട് പറയരുത് ചട്ടോടി. റിപ്പബ്ലിക് അംഗീകരിപ്പിച്ചപ്പോൾ ഞാനെന്തോ തെറ്റ് അന്ന് ഈ പറഞ്ഞവരെ ആരും ഇല്ലായിരുന്നു. നമ്മൾ മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ. സ്വതന്ത്ര അമേരിക്ക കിടക്കാമെന്ന് പറഞ്ഞാൽ കൂടി പോയി ഞാൻ. പെങ്ങളെ കൊച്ചിരുന്ന് വായിക്കണ കേട്ട് അങ്ങനെ പഠിച്ചിരുന്നു. ഇത് കേറിയ ദേശം പിന്നെ പോണില്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അപ്പോഴേ പുറത്ത് വരും. വൊമിറ്റ് ചെയ്യുന്നു അറിയാൻ വയ്യ. നമ്മള് ഹലോ, എപ്പാ സത്യം വേണോ? ഞാൻ പറയാം. അയ്യോ രാധിക ചേച്ചി, നിങ്ങളുടെ മോളുണ്ടല്ലോ ബസ്സിലെ ക്ലീനർ സുരേഷിന് കൂടെ ഒളിച്ചോടിപ്പോയി. നമ്മുടെ മോൾ ആരുടെ കൂടെ ഒളിച്ചോടി പോയി? നമ്മുടെ മോൾ ആരുടെ കൂടെ ഒളിച്ചോടി പോയി? ഒരുമാതിരി വൃത്തിയുടെ കാണിക്കരുത്. ആ പെണ്ണ് ഒളിച്ചോടിപ്പോ എന്താണ് ഈ പാവപ്പെട്ട സ്ത്രീയെ താൻ അടിക്കുന്നത്? ഭീമരാജ് കൂട്ടാൻ വേണ്ടിട്ട് ഈ വഴിയുടെ നടക്ക് കെട്ടിയ ഇതുപോലത്തെ ഒരു വൺമതില് പണ്ട് നിന്റെ വീട്ടിൽ കെട്ടിയിരുന്നുണ്ടെങ്കിൽ ഇന്ന് നിന്റെ കൊച്ചു വല്ലവന്റെ കൂടെ ഒളിച്ചോടി പോവാടി ഭൂതാവി. നിന്നെ ഇന്ന് താനൊരു കാര്യം മനസ്സിലാക്കണം. ഈ പെമ്പിള്ളാർ ഇറങ്ങി പോകുമ്പോൾ നേരെ ഭാര്യമാരുടെ മെക്കെട്ടല്ലേ കയറാനുള്ളത്. താനൊക്കെ കുടിച്ച് കൂത്താടി നടക്കുന്ന കുടുംബം നോക്കിയിരുന്നെങ്കിലേ നിന്റെ കൊച്ചു ഇറങ്ങി പോവില്ലായിരുന്നു. വന്നിരിക്കുന്നു, ആദ്യം താൻ നന്നാവടോ, എന്നിട്ട് ഭാര്യ നന്നാക്ക്. എടാ, അതുകൊണ്ടാ നിന്നേക്കെ പോലെ മുഴു കുടിയന്മാർക്കെതിരെ ഞങ്ങൾ ഇങ്ങനെ ഒരു മതിൽ തീർത്തു.
നിനക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങ് ചെയ്യ. നീയെ കഴിഞ്ഞ മതിലല്ല നീയെ കഴിഞ്ഞുള്ള വല വിരിച്ചെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞങ്ങൾ കുടിയന്മാരെയും മതിൽ പൊളിക്കുകയും ചെയ്യും. ഞങ്ങൾ അപ്പുറത്തെ നിന്ന് സാധനം എടുക്കുകയും ചെയ്യും. എന്നാ സാധനം കിട്ടിയടാ അടേ ചെമ്പിളി സാധനം കിട്ടി. തേയിലവെള്ളം പറ വേണമെന്ന് പിന്നെ ആരാ പറഞ്ഞിരുന്ന അങ്ങനെ ഞാൻ ഒരു തേയിലവെള്ളം കൊണ്ട് കുടിക്കണമെങ്കിൽ കുടിച്ചിട്ട് വനിതാ മതിലോ നിങ്ങൾ ഇഷ്ടമല്ലേ മതില്ല എന്തരാ കെട്ടണേ ഞാൻ കൂടെ വേണമെങ്കിൽ എൻ്റെ ഇടയ്ക്ക് കയറി നിൽക്കാം എനിക്കതിലൊന്നൊരു അതെന്താ എന്റെ ഭാര്യ ഒന്ന് വിളിച്ച് ചോദിക്കണം എന്തിനി അവൾ അടിച്ചു പഠിപ്പിക്കാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് വേണം നിങ്ങൾ തുടങ്ങാൻ എനിക്കറിയാം അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് ദിസ് ഈസ് കോമഡി സ്റ്റാർ സീസൺ 2 വൈറ്റിംഗ് അപ്പ്. അധികം തണുപ്പിക്കണ്ട, തണുപ്പ് കൂടിയാലേ പേഷ്യന്റിന് വലിവ് കൂടും. നിങ്ങളെ കിട്ട വരി അമ്മ പിള്ള എന്തോ ചോദിക്കണ്. പിള്ള ചോദിക്കണ് നാളെ ഹർത്താലാണെന്ന്. കാലുകുത്ത സമ്മതിക്കരുത്, അഥവാ കാലുകുത്തിയാൽ രണ്ട് വിമാനവും തല്ലി തകർത്ത് നാളെയും മറ്റന്നാളും ഹർത്താൽ പ്രഖ്യാപിച്ചോളൂ. അപ്പൊ കെ എസ് ആർ ടി സിയെ തകർത്തും അടുത്തോ? കെ എസ് ആർ ടി സിയുടെ വിലാപയാത്രയൊക്കെ നമ്മൾ കണ്ടതല്ലേ, ഇനി വിമാനങ്ങൾ വിലാപയാത്ര നടത്തട്ടെ. ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് ചടങ്ങുണ്ട്, ഇല ഇടാന്നുള്ളതാണ്. അപ്പൊ ഇത് വലതുവശത്ത് വീണ ആങ്കൊച്ച്, ഇടതുവശത്ത് വീണ പെങ്കൊച്ച്. എന്റെ മോക്ക് നല്ലൊരു കൊച്ചിനെ കൊടുക്കണേ, ഇല ഇടാൻ പോവാനാണേ.